നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞാനൊരു വില നിലവാരം പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മുടെ നാട്ടിൽ വെളുത്തുള്ളി വിൽക്കുന്നത് നാനൂറ്റൻപത് അഞ്ഞൂറ് രൂപ വരെയാണ് നാനൂറ് രൂപ മുതൽ വിൽക്കുന്നുണ്ട് ഈ നാനൂറ്റൻപത് നാനൂറ് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പം പച്ച വെളുത്തുള്ളിയാണ് അതായത് ഇപ്പം സീസണിൽ ഇപ്പം ഫ്രഷായിട്ട് ഇങ്ങോട്ട് പറിച്ചു വരുന്നതാണ് അന്ന് തന്നെ പാരിക്കെട്ടി നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് ശരിക്കും ഈ വിലയുണ്ടോ വെളുത്തുള്ളിക്ക് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ പച്ച വെളുത്തുള്ളി അതായത് ഫ്രഷ് വെളുത്തുള്ളി വിളവെടുക്കുന്നതിനെയാണ് പച്ച വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ പച്ച വെളുത്തുള്ളിക്ക് ശരിക്കും എൺപത് നൂറ് നൂറ്റിപ്പത്ത് രൂപ വരെ വിലയുള്ളൂ നല്ല വലിപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ പോലും അതിന് നൂറ്റിപ്പത്ത് രൂപ വരെ വിലയുള്ളൂ പക്ഷേ അതെങ്ങനെ നമ്മുടെ നാട്ടിൽ വരുമ്പം നാനൂറ്റമ്പതോ അഞ്ഞൂറോ ഒക്കെ ആകുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് സാധാരണ ഒരു ഉദാഹരണം ഞാൻ പറയാം അവിടെ നൂറ് രൂപയാണെങ്കിൽ ആ സാധനം അവിടെ നിവിടെ വരുന്ന വരുന്നുണ്ട് വിൽക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ അത് ചില്ലറ വിൽക്കുന്നത് അവരുടെ സൗകര്യത്തിനുമാണ് അപ്പം നൂറ് രൂപയുടെ ഒരു സാധനം ഇവിടെ വരുമ്പം നമുക്ക് നാനൂറിനും അഞ്ഞൂറിനും ഒക്കെ വാങ്ങിച്ച് തിന്നാൻ യാതൊരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ വലിയ പ്രശ്നം സാധാരണ സവാള ഞങ്ങൾ പറയാറുണ്ട് സവാള അവിടെ മാർക്കറ്റിൽ പത്ത് രൂപ വിലയാണെങ്കിൽ ഞങ്ങളുടെ ലോഡിങ് കോസ്റ്റും മറ്റ് ട്രാൻസ്പോർട്ടിങ്ങും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിവിടെ വരുന്നവണ് ഇരുപതും ഇരുപത്തഞ്ചും രൂപയ്ക്ക് വയ്ക്കും മുപ്പത് രൂപ സവാളിക്ക് വില ആകുകയാണെന്നുണ്ടെങ്കിൽ ആ മുപ്പത് രൂപ പ്രാഥമിക മാർക്കറ്റിലുള്ള സാധനം ഇവിടെ വയ്ക്കുന്ന എഴുപത് രൂപയ്ക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില നിയന്ത്രണം എന്ന് പറയുന്നൊരു സംവിധാനം ഇതിനകത്തില്ല ശരിക്കും നിയന്ത്രിക്കുന്ന ഒരു വലിയ ലോബിയുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോബിയാണ് ലോബിയെപ്പറ്റി ഞാൻ പറയുന്നില്ല കാര്യം നിങ്ങൾക്കറിയാം ഞാൻ ജീവിക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് അതുകൊണ്ട് ആ ലോബിയെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല നിങ്ങൾ സ്വയം ഇതെല്ലാം കണ്ട് അറിഞ്ഞ് വിലയിരുത്തി വേണം നിങ്ങൾ ജീവിക്കാൻ പ്രതികരിക്കാൻ അല്ലാതെ ഇതെല്ലാം ഞങ്ങളുടെ യോഗമാണ് എന്ന് പറഞ്ഞ് ജീവിച്ചാൽ നിങ്ങളനുഭവിക്കും ഇന്ന് പിന്നെ എൻ്റെ വീട്ടിൽ പച്ചക്കറി കൊണ്ടുവരുന്ന കക്ഷിയോട് ഞാൻ വില ചോദിച്ചപ്പം ഒരു രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും വയ്ക്കുന്ന മത്തങ്ങയ ഒക്കെ വന്നിട്ട് നാൽപ്പത് രൂപ കിലോ വിലയാണ് പറയുന്നത് അതുപോലെ ഒരു വിധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിക്കും നാൽപ്പത് രൂപയ്ക്ക് മേളിലാണ് വില പോട്ടത് അവർ ചില്ലറ വയ്ക്കുന്നതാണ് അവനറിയാൻ ഞാൻ വലിയ വ്യാപാരിയാണെന്നൊക്കെ അറിയാം അപ്പോൾ എന്നോട് അങ്ങനെ വലിയ വിലയൊന്നും മേടിക്കത്തില്ല വില പേശ ഞാൻ വില പേശാനും നിൽക്കത്തില്ല അവർ പറയുന്നൊരു വില എല്ലാ സാ വേണ്ട സാധനം എല്ലാം കൂടെ എടുക്കും എടുത്തിട്ട് അവർ പറയുന്നൊരു വില കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതൊരു ചെറിയ കച്ചവടക്കാരനായതുകൊണ്ടാണ് അതിൽ വണ്ടിയെ കൊണ്ടുനടന്ന് കച്ചവടം ചെയ്യുന്നത് ഞാൻ വില പേശാനും നിൽക്കാത്തത് പക്ഷേ മാർക്കറ്റ് വില നമ്മൾ അറിയണം നിങ്ങൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ വില നിങ്ങൾ അറിയണം അറിഞ്ഞില്ല നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും എനിക്കൊന്നുമില്ല കിട്ട വെളുത്തുള്ളി നൂറ്റി നാൽപ്പതും നൂറ്റി അറുപതും നൂറ്റി ഇരുപതും ഒക്കെ വിലയുള്ള വെളുത്തുള്ളി ഈ നൂറ്റി നാൽപ്പതും നൂറ്റി അറുപതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വെളുത്തുള്ളിയാണ് അതായത് സ്റ്റോക്ക് വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിന് പോലും അതിവിടെയും കിട്ടാൻ പോലും ഇല്ലെന്നാണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്ന പഴയ വെളുത്തുള്ളി പുതിയ വെളുത്തുള്ളിയാണ് എന്നിട്ട് ഈ വിലയ്ക്കൊന്നും വാങ്ങിച്ച് തന്നിട്ട് പ്രതികരണശേഷി നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല ഞാൻ ഒരുപാട് വീഡിയോകൾ വിഴുങ്ങിക്കളയാറുണ്ട് പറഞ്ഞിട്ട് ഗുണമില്ലാത്തത് കൊണ്ടാണ് അതുപോലൊരു വീഡിയോ ഇതും ചെയ്യാറ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോൾ മോൻ പറഞ്ഞാൽ വിട്ടേ ഇവിടുത്തുള്ളിയെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടങ്ങ് ചെയ്തതാണ് നിങ്ങൾ ഗുണം പിടിക്കത്തില്ലെന്നറിയാം എന്നാലും ചുമ്മാ കിടക്കട്ടെ